അല്ല, കൈകടത്തിൽ നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് ശരിയല്ല, പക്ഷേ ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ശരിയല്ല. സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം വിനയേട്ടൻ്റെ പടത്തിൽ, അതായത് 19th century എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലെ പടവീടൻ തമ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തതിനാണ്. സുദേവ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു നടനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ സിനിമയിലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് കിട്ടിയൊരു വലിയൊരു അവസരമാണ്. അതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടിയതും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോൾ സിനിമയ്ക്ക് 3rd മൊത്തത്തിൽ 6th സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമാണ്. അതുതന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവാർഡിനൊരു പ്രത്യേകത, എനിക്ക് ആദ്യത്തെ സിനിമയ്ക്കുള്ള ആദ്യത്തെ അവാർഡ് കിട്ടിയ പ്രൊഡ്യൂസറുടെ സിനിമ തന്നെയാണിത്. ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന വലിയൊരു പ്രൊഡ്യൂസറുടെ, അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണ് 19th century. അപ്പോൾ അതിലൂടെ അവാർഡ് കിട്ടിയതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു. അല്ല, അത് എല്ലാ അവാർഡ് പ്രഖ്യാപനത്തിലും വിവാദങ്ങളുണ്ടാവാറുണ്ട്. ഇപ്പോൾ കിട്ടാത്തവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, പല പല അലിഗേഷൻസും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ ഇടപെടാറുമില്ല. അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാനും ഞാൻ ആളല്ല. ഈ പറഞ്ഞ ജൂറിയുടെ തീരുമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്ത് കൈകടത്തിലുണ്ടെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയാത്ത സ്ഥിതിക്ക് എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി പറയാനായിട്ട് പറ്റില്ല. എന്തുതന്നെയായാലും കലാകാരന്മാരെ സംബന്ധിച്ച് ഒരു സിനിമ, ആ സിനിമയിലൂടെ സംസ്ഥാന സർക്കാരിന് പുരസ്കാരം കിട്ടുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ്, സന്തോഷമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനകത്ത് ഇനി എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ആരോപണം ഉന്നയിച്ചവരും അതിൻ്റെ ആൾക്കാരുമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അല്ല, കൈകടത്തിൽ നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് ശരിയല്ല, പക്ഷേ ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ശരിയല്ല. എന്നെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ ഒരു കൈകടത്തിലൂടെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനിലൂടെ ലഭിക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.